വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കേരള പി എസ് സിയുടെ പരീക്ഷകളിൽ മുൻകാല ചോദ്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകാല ചോദ്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. വിവിധ പാർട്ടുകളായി ചെയ്തിരിക്കുന്നതിനാൽ ഓരോ ഭാഗത്തും വളരെ ശ്രദ്ധിക്കേണ്ട റിലേറ്റഡ് പോയിന്റ്സും ചേർക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻസ് തീർച്ചയായും ഉണ്ടാകണം. ഹായ് ഓൾ, LDC 2017 കോട്ടയം വയനാട് ജില്ലകൾ. ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ എന്ന ഡോക്യുമെൻ്ററി ആരെക്കുറിച്ച് ഉള്ളതാണ്? ഓപ്ഷൻ എ, ദയാബായ്. ദയാബായിയുടെ യഥാർത്ഥ നാമം മേഴ്സി മാത്യു എന്നാണ്. മികച്ച ജീവചരിത്ര സിനിമയായ സോഡ് ഓഫ് ലിബർട്ടി സംവിധാനം ചെയ്തത് ഷൈനി ജേക്കബ് ബെഞ്ചമിൻ ആണ്. സോഡ് ഓഫ് ലിബർട്ടി പ്രതിപാദിച്ചിരിക്കുന്ന വ്യക്തി വേലുത്തമ്പി തളവയാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഓപ്ഷൻ ബി, മന്നത്ത് പത്മനാഭൻ. 1878 ജനുവരി മാസം 2nd കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ് അദ്ദേഹം ജനിച്ചത്. NSS ആദ്യത്തെ സെക്രട്ടറിയാണ് മന്നത്ത് പത്മനാഭൻ. ആദ്യത്തെ പ്രസിഡൻറ്റ് കെ കേളപ്പനുമാണ്. ജീവൻ്റെ പുസ്തകം രചിച്ചത് ഗണിതത്തിൻ്റെ ഭാഷയിലാണ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ശാസ്ത്രകാരനാണ് ഗലീലിയോ ഗലീലി. വേഴത്തിന് 4 ഉപഗ്രഹങ്ങളും ശനിയുടെ വലയവും കണ്ടെത്തിയത് ഗലീലിയോ ഗലീലിയാണ്. ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയത് ഗലീലിയോ ഗലീലിയാണ്. സൂര്യരശ്മിയുടെ പതന കോണിനെ ആസ്പദമാക്കി ഭൂമിയുടെ ചുറ്റളവ് നിർണയിച്ച വ്യക്തിയാണ് ഇറാസ്തോസ്തനീസ്. സൗരയുധ സിദ്ധാന്തം ആവിഷ്കരിച്ചത് കോപ്പർനിക്കസ് ആണ്. ഏത് കടലിനടുത്താണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ബംഗാൾ ഉൾക്കടൽ. ഓപ്ഷൻ ഡി, ബംഗാൾ ഉൾക്കടൽ. കറുത്ത പഗോഡ എന്നറിയപ്പെടുന്നത് കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. കൊണാർക്കിലെ സൂര്യക്ഷേത്രം നിർമ്മിച്ച രാജാവ് നരസിംഹദേവൻ ഒന്നാമനാണ്. കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തെക്കുറിച്ച് ടാഗോർ വിശേഷിപ്പിച്ചത്, ഇവിടെ ശിലകളുടെ ഭാഷ മനുഷ്യൻ്റെ ഭാഷയെ നിർവീര്യമാക്കുന്നു എന്നാണ്. അടുത്തിടെ പുറത്തിറങ്ങിയ 10 രൂപ നോട്ടിൽ ആലേഖനം ചിരിക്കുന്ന ചിത്രം കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. വെളുത്ത പഗോഡ, വൈറ്റ് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം പുരി ജഗന്നാഥ ക്ഷേത്രമാണ്. അതും ഒഡീഷയിലാണ്. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന സമുദ്രം ബംഗാൾ ഉൾക്കടൽ. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന സമുദ്രം അറബിക്കടൽ. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രം. ഇക്കോ വന്യജീവി ടൂറിസത്തിന് പ്രസിദ്ധമായ ഫിട്ടാർ കണിക എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി, ഒഡീഷ. ഒഡീഷ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് കലിംഗ എന്നും ഉത്കല എന്നുമാണ്. ഒറീസയുടെ പേര് ഒഡീഷ എന്നാക്കി മാറ്റിയ വർഷം 2011. ഒഡീഷ ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ക്ലാസിക്കൽ പദവി ലഭിച്ചത് 2014 February 20 ക്ലാസിക്കൽ പദവി ലഭിക്കുന്ന ആദ്യ ഇൻഡോ ആര്യൻ ഭാഷയാണ് ഒഡീഷ. ഒഡീഷയിലെ ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്നത് കട്ടക്, ഭുവനേശ്വർ. ഇന്ത്യയിൽ ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്നത് ഭുവനേശ്വർ. നന്ദൻകാനൻ ഗാഹിർമാതാ വന്യജീവി സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ. ഇനിയിൽ വെള്ളക്കടുവകൾ കാണപ്പെടുന്ന ടൈഗർ റിസർവ് നന്ദൻ കാനൻ. ഇന്ത്യയിൽ മിസൈൽ വിക്ഷേപണ കേന്ദ്രം വീലർ ദ്വീപ്, ചാന്ദിപ്പൂർ. അതും ഒഡീഷയിലാണ്. ഒഡീഷയിലെ പ്രധാന തുറമുഖം പാരദ്വീപ്. താൽച്ചർ തെർമൽ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ.
ഡെസ്റ്റിനേഷൻ ഫ്ലവേഴ്സിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേയൊരു തടാകം? ഓപ്ഷൻ സി, ചിൽക്ക തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകം. ചിൽക്ക തടാകം ഏത് സംസ്ഥാനത്താണെന്ന് വെച്ചാൽ ഒഡീഷ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ചിൽക്ക തടാകം. ചെമ്മീൻ വളർത്തലിന് പ്രസിദ്ധമായ തടാകം ചിൽക്ക തടാകം. ഹണിമൂൺ ദ്വീപുകൾ, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപുകൾ, ബേഡ് ഐലൻഡ് എന്നിവ സ്ഥിതി ചെയ്യുന്ന തടാകം ചിൽക്ക. റംസാർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ തണ്ണീർത്തടം ചിൽക്ക. ചിൽക്ക തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി വളർത്തൽ കേന്ദ്രം നൽബാന. സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ സ്ഥിതി ചെയ്യുന്ന തടാകം പുലിക്കെട്ട് തടാകം. ഉൽക്കാപതനത്തിൻ്റെ ഫലമായി ഇന്ത്യയിൽ രൂപം കൊണ്ട തടാകം ലോണാർ, മഹാരാഷ്ട്ര. ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തടാകം ഹുസൈൻ സാഗർ തടാകം. ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷം തെങ്ങാണ്. ഓപ്ഷൻ ബി, കൽപ്പവൃക്ഷം തെങ്ങാണ്. പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം കശുമാവാണ്. വെളുത്ത സ്വർണം കശുമാവാണ്. ഇഡൻ ടെലഗ്രാഫ് ചെടി രാമനാദ പച്ച. കേരള കായിക ദിനം ഒക്ടോബർ 13 കേരള കായിക ദിനം. പ്രവാസി ഭാരതീയ ദിവസ് ജനുവരി 9. കരസേനാ ദിനം ജനുവരി 15. വിനോദസഞ്ചാര ദിനവും സമ്മതിദായക ദിനവും ഹോട്ടേഴ്സ് ഡേ ജനുവരി 25. ശാസ്ത്രദിനം ഫെബ്രുവരി 28. മാരിടൈം സമുദ്ര സഞ്ചാര ദിനം ഏപ്രിൽ 5. സാങ്കേതിക ദിനം മെയ് 11. ഭീകരവാദ വിരുദ്ധ ദിനം മെയ് 21. കാർഗിൽ വിജയ് ദിവസ് ജൂലൈ 26. സദ്ഭാവന ദിനം ആഗസ്റ്റ് 20. കാർഷിക ദിനം ഡിസംബർ 23. ഉപഭോക്തൃദിനം ഡിസംബർ 24. വിദ്യാഭ്യാസ ദിനം നവംബർ 11. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്? അഗസ്ത്യാർകൂടം. ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത ഇക്കോ ടൂറിസം പദ്ധതി തെമ്മല കൊല്ലം. ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് ഐരാപുരം. ഇന്ത്യയിലെ ആദ്യ ലയൺസ് ക്ലബ്ബ് മുംബൈ. ഇന്ത്യയിലെ ആദ്യ ആർച്ച് ഡാം ഇടുക്കി. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ ജില്ല കൊല്ലം. ഇന്ത്യയിൽ ആദ്യമായി വാറ്റ് നടപ്പാക്കിയ സംസ്ഥാനം ഹരിയാന. വാറ്റ് മീൻസ് വാല്യൂ ആഡഡ് സർവീസ്. ഇന്ത്യയിലെ ആദ്യ തേയില മ്യൂസിയം മൂന്നാർ. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗോവ. ഇന്ത്യയിൽ സമ്പൂർണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ല പാലക്കാട്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സർവകലാശാല നിലവിൽ വന്നത് വഡോദര, ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട. ഇന്ത്യയിലെ ആദ്യ സൈബർ ഗ്രാമീൺ സെൻ്റർ ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂർ. ഏഷ്യയിലെ സിംഗപ്പൂർ. കേരളത്തിലെ പട്ടം സൈബർ പോലീസ് സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂർ. കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം 27. ഓപ്ഷൻ ബി, കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. ഉൾനാടൻ ജലാശയങ്ങളുടെ എണ്ണം 7. കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളമാണ്. ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനവും കേരളമാണ്.
കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായലാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായൽ അഷ്ടമുടി കായൽ. അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ് കൊല്ലം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോടാണ് വയനാട്. കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ കായൽ ഉപ്പളക്കായൽ കാസർഗോഡാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ കായൽ വേളി തിരുവനന്തപുരം. കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം മാനാഞ്ചിറ തടാകം കോഴിക്കോടാണ്. മുരിയാട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ. ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം പൂക്കോട് വയനാട്.